ചെയ്യാൻ പാടില്ല, ചേർന്നത് വെറുതെ അല്ല എന്ന് എനിക്കറിയാം. ഇത് വായിച്ചാൽ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ വല്ലതും കിട്ടും. Only in Kerala we implemented new policy. രാഷ്ട്രീയം സംഘർഷത്തിന് വേണ്ടിയല്ല, കൊലപാതകത്തിന് വേണ്ടിയല്ല, പരസ്പരം ഒരു തെറ്റായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, എന്നാലേ ജനങ്ങളുടെ വിശ്വാസം ഉണ്ടാകും. ഭൂരഹിതരായ പാവപ്പെട്ട ആളുകൾ 2 സെന്റ് 3 സെന്റുകാർ 1/2 സെന്റ് കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ആളുകൾക്ക് അവരെ താമസിപ്പിക്കാൻ പൊരവെക്കണം, പൊരവെക്കണം. ഇതിവിടെയും നിൽക്കില്ല, അതൊക്കെ മേലെ. കേരള നിയമസഭയുടെ ചരിത്ര വഴികൾ. സഭയ്ക്ക് വന്ദനം. കെ കരുണാകരൻ മന്ത്രിസഭ രാജിവെച്ചതിനെ തുടർന്ന് 82 മെയ് 19 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. മുന്നണി ബന്ധങ്ങളിൽ കാര്യമായ മാറ്റങ്ങളുണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. കോൺഗ്രസ് എ, കേരള കോൺഗ്രസ് മാണി, ജനതാ ജി എന്നീ കക്ഷികൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ പങ്കാളികളായി. ഡി എൽ പി ആകട്ടെ മുന്നണിക്ക് പിന്തുണയും നൽകി. ഇടത് ജനാധിപത്യ മുന്നണിയിലാണെങ്കിൽ സി പി എമ്മിനെ കൂടാതെ സി പി ഐ, കോൺഗ്രസ് എസ്, അഖിലേന്ത്യാ ലീഗ്, ഡി എസ് പി, ലോക്ദൾ, ആർ എസ് പി, ലോനപ്പൻ നമ്പാടൻ്റെ കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് എന്നീ കക്ഷികളും അണിനിരന്നു. ഇടതുമുന്നണി ജനതാ പാർട്ടിയുമായി ചില സീറ്റുകളിൽ ധാരണയിലാണ് മത്സരിച്ചത്. ബി ജെ പി 68 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി. കേരള രാഷ്ട്രീയത്തിൽ 3-ാം സ്ഥാനത്തേക്കുള്ള ബി ജെ പിയുടെ കടന്നുവരവിന് സാക്ഷ്യം വഹിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. യു ഡി എഫ് 77 സീറ്റുകളിൽ വിജയം കണ്ടു. എൽ ഡി എഫ് 63 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. മാളയിലും നേമത്തും വിജയിച്ച കരുണാകരൻ നിയമം ഉപേക്ഷിച്ചതുവഴി യു ഡി എഫ് സീറ്റുകൾ 76 ചുരുങ്ങി. ആകെയുള്ള 1,31,17,296 വോട്ടുകളിൽ 73.56% പേർ വോട്ട് ചെയ്തപ്പോൾ 46,17,500 പേർ യു ഡി എഫിനെ പിന്താങ്ങി. രണ്ട് മുന്നണികൾ തമ്മിലുള്ള വോട്ടുകളുടെ വ്യത്യാസം ഏതാണ്ട് 1% മാത്രമായിരുന്നു. 2,62,847 വോട്ടുകൾ നേടിയ ബി ജെ പി സാധുവായ വോട്ടിൻ്റെ 2.75% കരസ്ഥമാക്കി. ഭരണം പിടിക്കാൻ ചെറു പാർട്ടികളെ പോലും മുന്നണിയിലെടുക്കുകയും മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്യുന്ന രീതി ഉടലെടുത്തതോടെ 82 മെയ് 24 അധികാരമേറ്റ കരുണാകരൻ മന്ത്രിസഭയിൽ 10 കക്ഷികളും അവരുടേതായി 19 മന്ത്രിമാരുമുണ്ടായിരുന്നു. ഔക്കാദർ കുട്ടിനഹയും സി എച്ച് മുഹമ്മദ് കോയയും വ്യത്യസ്ത കാലങ്ങളിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച മന്ത്രിസഭയിൽ യു എ ബീരാൻ ഭക്ഷ്യവകുപ്പ്, ടി എം ജേക്കബ് വിദ്യാഭ്യാസം, തച്ചടി പ്രഭാകരൻ ധനകാര്യം, സുന്ദരൻ നാളർ ഗതാഗതം, രമേശ് ചെന്നിത്തല ഗ്രാമവികസനം, ആർ ബാലകൃഷ്ണപിള്ള വൈദ്യുതി, പി കെ വേലായുധൻ സാമൂഹ്യക്ഷേമം, പി ജെ ജോസഫ് റവന്യൂ, സിറിയക് ജോൺ കൃഷി, എൻ ശ്രീനിവാസൻ എക്സൈസ്, നൂറുദ്ദീൻ വനം, എം പി ഗംഗാധരൻ ജലസേചനം, കെ പി രാമചന്ദ്രൻ ആരോഗ്യം, കെ എം മാണി ധനകാര്യം, കെ കെ ബാലകൃഷ്ണൻ ഗതാഗതം, വയലാർ രവി ആഭ്യന്തരം, കെ ജി ആർ കർത്ത ആരോഗ്യം, എം കമലം സഹകരണം, കടവൂർ ശിവദാസൻ തൊഴിൽ, ഇ അഹമ്മദ് വ്യവസായം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. കേരള നിയമസഭാ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കുന്ന 2-ാമത്തെ മന്ത്രിസഭയും ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭയുമായിരുന്നു ഇത്. പക്ഷെ അന്ന് എനിക്ക് അതിനുള്ള ഏറ്റവും വലിയ ആരോപണം, വട്ടുകളിക്കാൻ പോകുന്ന ഈ പയ്യനെ എന്തിനാണ് അസംബ്ലി കൊടുക്കുന്നത്? 26 വയസ്സല്ല ഒന്നും. പ്രഗത്ഭനായ അഡ്വക്കേറ്റാണ് പി ജി തമ്പി, അദ്ദേഹത്തെയാണ് ഇതുകൊണ്ട്. ആ പ്രസംഗം വന്നതോടുകൂടി എല്ലാ സ്ഥലത്തും എനിക്ക് മാലയിടുന്ന വട്ടിൻ്റെ മാലയാണ്. കുപ്പി വട്ടിൻ്റെ മാല, പുന്നയ്ക്കാ വട്ടിൻ്റെ മാല, അതുപോലെ തരംഗമായി മാറി. നമ്മൾ ചിലപ്പോൾ ആദ്യം പ്രേമേന്ദ്രനെതിരെ പിണറായി വിജയൻ പറഞ്ഞില്ലേ, ഒരു വാചകം പറഞ്ഞതോടുകൂടി ഉണ്ടായതിനേക്കാൾ 10 മടങ്ങ് ഒരു ആളുകൾക്കൊരു ആവേശവും ഒരു വികാരവുമായിട്ടങ്ങ് മാറുകയാണ്. 82-ലെ തെരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിൽ പാർട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. ആദ്യ EMS സർക്കാരിന്റെ കാലത്ത് 5 പാർട്ടികളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ 82-ൽ അത് 25 പാർട്ടികളായി വർദ്ധിച്ചു. കോൺഗ്രസ്, കോൺഗ്രസ് എ, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ജെ, കേരള കോൺഗ്രസ് എം, ജനത ജി, എൻ ഡി പി, ആർ എസ് പി, ആർ എസ് പി എസ്, പി എസ് പി, ഡി എൽ പി, സി പി എം, സി പി ഐ, കോൺഗ്രസ് എസ്, ജനത, എ ഐ എം എൽ, ആർ എസ് പി, കേരള കോൺഗ്രസ് എസ്, ഡി എസ് പി തുടങ്ങി ഒട്ടനവധി പാർട്ടികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരച്ചത്. 82 മെയ് 24 അധികാരമേറ്റ കരുണാകരൻ മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കിയ 2-ാമത്തെ മന്ത്രിസഭയായി. മന്ത്രിമാരിൽ 7 പേർ പല കാരണങ്ങളാൽ പുറത്തു പോവുകയും അത്രയും പേർ പകരം മന്ത്രിമാരാവുകയും ചെയ്തു. 83 സെപ്റ്റംബർ 28 ഉപമുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ അന്തരിച്ചതിനെ തുടർന്ന് ഔക്കാദർ കുട്ടിനഹ സ്ഥാനമേറ്റു. പഞ്ചാബ് മോഡൽ പ്രസംഗത്തെ തുടർന്ന് 85 ജൂണിൽ രാജിവെച്ച ആർ ബാലകൃഷ്ണപിള്ള 10.5 മാസത്തിന് ശേഷം വീണ്ടും മന്ത്രിയായി. പഞ്ചാബിനെ പോലെ നമ്മൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ
നമുക്കിത് കിട്ടുമായിരുന്നാണോ? അങ്ങനെ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുകയില്ലല്ലോ, നമുക്കങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുകയില്ല. ഈ പറ്റുകയില്ലല്ലോ എന്നുള്ളതെന്ന് കിട്ടും. അതാണ് ടി വി പിന്നെ കാണേണ്ടി വന്നത്. ടി വിയിൽ കാസറ്റ് ഇട്ടവർ കണ്ടത് അങ്ങനെയാണ്. കാസറ്റ് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് കണ്ടല്ലോ, കാസറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കത് പറ്റുകയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതങ്ങനെ കുറ്റവാദം. ഞാൻ ആ പ്രസംഗിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, DYF-ക്കാർ കൊച്ചുപിള്ള പിന്നെ വിളിച്ചു, പിള്ള പറഞ്ഞത് ശരിയല്ലേ എന്ന് മുദ്രാവാക്യം വിളിച്ചു കേരളത്തിൽ. മകളുടെ വിവാഹപ്രായം സംബന്ധിച്ച കേസിൽ MP ഗംഗാധരന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. സ്പീക്കർ വക്കം പുരുഷോത്തമൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് 85 മാർച്ചിൽ VM സുധീരൻ സ്പീക്കറായി. ഡെപ്യൂട്ടി സ്പീക്കർ ഹംസക്കുഞ്ഞ് രാജിവെച്ചതിനാൽ കൊരമ്പയിൽ അഹമ്മദ് ഹാജി ഡെപ്യൂട്ടി സ്പീക്കറായി. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മരണമായിരുന്നു ഈ കാലയളവിൽ നടന്ന പ്രധാനമായ ദേശീയ രാഷ്ട്രീയ സംഭവവികാസം. 1984 October 31 ഇന്ദിരാഗാന്ധി സിഖുകാരായ സത്വത് സിംഗ്, ബിയാസ് സിംഗ് എന്നീ രണ്ട് അംഗരക്ഷരാൽ വെടിയേറ്റ് വധിക്കപ്പെട്ടു. സിഖുകാരുടെ പുണ്യസ്ഥലമായ സുവർണക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബൂസ്റ്റർ എന്നറിയപ്പെട്ട സൈനിക നടപടിക്കുള്ള പ്രതികാരമായിരുന്നു ഈ വധം. ബ്രിട്ടീഷ് നടനായ പീറ്റർ ഉസ്തിനോവുമായുള്ള അഭിമുഖത്തിനുള്ള വഴിയിലാണ് കൊലപാതകം നടന്നത്. ഐറിഷ് ടെലിവിഷന് വേണ്ടി ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അഭിമുഖം. പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ള റോഡിലൂടെ നടക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധി. ഈ സമയം അവിടെ സംരക്ഷകരായി നിന്നിരുന്ന സത്വത് സിംഗും ബിയാസ് സിംഗും ഇന്ദിരയുടെ നേരെ വെടിയുതിർക്കുകയായിരുന്നു. ബിയാസ് സിംഗ് ഇന്ദിരയുടെ മറ്റ് അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടു. സത്വത് സിംഗിനെ അറസ്റ്റ് ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം ഡൽഹിയിലും പരിസരത്തും വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. സിഖ് വിരുദ്ധ കലാപം എന്നറിയപ്പെട്ട ഈ കലാപത്തിൽ ആയിരക്കണക്കിന് സിഖുകാർ കൊല്ലപ്പെട്ടു. കേരള രാഷ്ട്രീയത്തിൽ 1982 മുതൽ 1987 വരെയുള്ള കാലഘട്ടം പാർട്ടികളുടെ ലയനങ്ങളും പിളർപ്പുകളും പുറത്താക്കലുകളും കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1982 December ആന്റണി വിഭാഗം കോൺഗ്രസ് മാതൃസംഘടനയിൽ ലയിച്ചു. 1985 അഖിലേന്ത്യാ ലീഗ്, LDF വിട്ട് മുസ്ലിം ലീഗിൽ തിരിച്ചെത്തി. ഇവയായിരുന്നു പ്രധാന പാർട്ടി ലയനങ്ങൾ. 1987 February കേരള കോൺഗ്രസ് വീണ്ടും പിളർന്നു. ബദൽ രേഖാ പ്രശ്നത്തിൽ MV രാഘവനെ CPMൽ നിന്ന് പുറത്താക്കിയത് 86 June 23 ഇതോടെ MV രാഘവന്റെ നേതൃത്വത്തിൽ CMP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ടു. October 1986 ഇടുക്കിയിലെ തങ്കമണി ഗ്രാമത്തിൽ പോലീസ് നടത്തിയ അതിക്രമം കേരളത്തിലാകെ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. എന്നാൽ കരുണാകരൻ സമരത്തെ അതിജീവിച്ചു. 87 March 25 മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കി.